ഗുഡ് മോർണിംഗ് അഡ്രസ്സ് ട്രാൻസ്ലേഷൻ്റെ കണ്ടിന്യൂഷൻ ക്ലാസ് ആണ് കുറച്ച് സെക്ഷൻസ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് അപ്പോൾ അഡ്രസ് ട്രാൻസ്ലേഷൻ നമ്മളെ വെർച്വൽ അഡ്രസ്സിന് ഫിസിക്കൽ അഡ്രസ്സിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതാണ് ഈ വെർച്വൽ ഓർ ലോജിക്കൽ അഡ്രസ് ജനറേറ്റഡ് ബൈ എ പ്രൊസർ ഈസ് ഇൻറ്റർപ്രറ്റഡ് ആസ് എ വെർച്വൽ പേജ് നമ്പർ ഹയർ ഓർഡർ ബിറ്റ്സ് പ്ലസ് ആൻ ഓഫ്സെറ്റ് ലോവർ ഓർഡർ ബിറ്റ്സ് ദാറ്റ് സ്പെസിഫൈസ് ദ ലൊക്കേഷൻ ഓഫ് എ പെർട്ടിക്കുലർ ബൈറ്റ് വിത്തിൻ ദാറ്റ് പേജ് Information about the main memory location of each page is kept in the page table. Main memory address where the page is stored, current status of the page, area of the main memory that can be that can hold a page is called a page frame. Starting address of the page table is kept in the page table base register. വെർച്വൽ പേജ് നമ്പർ ജനറേറ്റഡ് ബൈ ദ പ്രൊസർ ഈസ് ആഡ് ടു ദ കണ്ട പേജ് ടേബിൾ ബേസ്ഡ് രജിസ്റ്റർ ദിസ് പ്രൊവൈഡ്സ് ദ അഡ്രസ് ഓഫ് ദ കറസ്പോണ്ടിംഗ് എൻട്രി ഇൻ ദ പേജ് ടേബിൾ ദ കണ്ടെൻറ്റ് ഓഫ് ദിസ് ലൊക്കേഷൻ ഇൻ ദ പേജ് ടേബിൾ ഗിവ് ദ സ്റ്റാർട്ടിംഗ് അഡ്രസ് ഓഫ് ദ പേജ് ഇഫ് ദ പേജ് ഇസ് കറൻറ്റ്ലി ഇൻ ദ മെയിൻ മെമ്മറി ഇതാണ് നമ്മുടെ വെർച്വൽ മെമ്മറി അഡ്രസ്സ് ട്രാൻസ്ലേഷൻ്റെ ഫിഗർ ഇപ്പോൾ നേരത്തെ നമ്മൾ ഡിസ്ക് പറഞ്ഞ പോയിൻസൊക്കെ ഇതിൻ്റെ അകത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇതാണ് നമ്മുടെ വെർച്വൽ അഡ്രസ്സ് ഫ്രം പ്രൊസസർ ഇവിടെ മുകളിലുണ്ട് വെർച്വൽ അഡ്രസ്സ് ഫ്രം പ്രൊസറാണ് ആ വെർച്വൽ അഡ്രസ്സ് ഫ്രോം പ്രൊസസറിനെ രണ്ട് സെക്ഷനായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അതാണ് വെർച്വൽ പേജ് നമ്പറും അതുപോലെ തന്നെ ഓഫ്സെറ്റും ഈ രണ്ട് സെക്ഷനായിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് വെർച്വൽ അഡ്രസ് ഇസ് ദ ഇൻറ്റർപ്രിറ്റഡ് ഈസ് ഇൻറ്റർപ്രേറ്റഡ് ആസ് പേജ് നമ്പർ ആൻഡ് ഓഫ്സെറ്റ് അതാണ് നമ്മൾ പറഞ്ഞത് അതിൻ്റെ അകത്ത് ഓഫ്സെറ്റ് വാല്യൂ നോക്കുക ഓഫ്സെറ്റ് വാല്യൂവിന് നമ്മൾ പേജ് ഫ്രെയിമും ഓഫ്സെറ്റും തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് ആണ് യൂസ് ചെയ്യുന്നത് അതിന് നമ്മളെ ഫിസിക്കൽ അഡ്രസ് ഇതാണ് നമ്മുടെ ഫിസിക്കൽ അഡ്രസ് ഫ്രം മെയിൻ മെമ്മറി അതായത് നമ്മുടെ പേജ് ടേബിൾ ഉണ്ടാവും ആ പേജ് ടേബിൾ അഡ്രസ്സിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാകും ഈ വെർച്വൽ പേജ് നമ്പർ എന്ന് പറയുന്ന വാല്യൂ ആഡ് ചെയ്യും ആ ആഡ് ചെയ്ത വാല്യൂ ആണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഈ എന്താ പേജ് ഫ്രെയിം ഇൻ മെമ്മറി മെമ്മറി പേജ് ഇതാണ് നമ്മുടെ പേജ് ടേബിൾ ഇതിൻ്റെ അകത്ത് ഈ പേജ് ടേബിളിനെ ഈ ആഡ് ചെയ്ത വാല്യൂ ആണ് നമ്മൾ റഫർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ ആ ഈ ഇൻഡെക്സ് ഇപ്പോൾ കറസ്പോണ്ടിങ് ഈ ഒരു കൺട്രോൾ വിറ്റ്സിലേക്കാണ് നമ്മളെ വാല്യൂ റഫർ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ടാവും പേജ് ഫ്രെയിം ഉണ്ടാകും ആ പേജ് ഫ്രെയിമിന് എന്ത് ചെയ്യും ഈ ഓഫ് വാല്യൂ ആയിട്ട് കമ്പൈൻ ചെയ്യും അപ്പോഴാണ് നമ്മുടെ ഫിസിക്കൽ അഡ്രസ് അവൈലബിൾ ആവുന്നത് പോയിന്റ് വേണ്ടില്ല വെർച്വൽ പേജ് നമ്പർ ജനറേറ്റഡ് ബൈ ദ പ്രൊസർഡ് ടു ദ കണ്ട പേജ് ടേബിൾ ബേസ്ഡ് ഇതാണ് പേജ് ടേബിൾ ബേസ്ഡ് രജിസ്റ്റർ പേജ് ടേബിൾ ബേസ്ഡ് രജിസ്റ്ററിന്റെ എൻട്രി ആണിത് അപ്പോൾ ഈ ബേസ് ബേസ് എൻട്രി ആണ് പേജ് ടേബിളിൻ്റെ ബേസ് വാല്യൂ എന്ന് പറയുന്നുണ്ടാവുക ദെൻ അതിൻ്റെ കൂടെ വെർച്വൽ പേജ് നമ്പർ ആഡ് ചെയ്യാണ് ചെയ്യുന്നത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ എക്സ്റ്റൻഷൻ ആയിട്ടുള്ള സം അഡ്രസ്സ് കിട്ടും ആ അഡ്രസ്സാണിത് ഈ പേജ് ടേബിൾ ബേസ് രജിസ്റ്റർ പ്ലസ് വെർച്വൽ പേജ് നമ്പർ പ്രൊവൈഡ് ദ എൻട്രി ഓഫ് ദ പേജ് ഇൻ ദ പേജ് ടേബിൾ പേജ് ടേബിളിൽ ഒരു എൻട്രി കിട്ടും നമുക്ക് ദെൻ പേജ് ടേബിൾ ഹോൾഡ് ദ ഇൻഫർമേഷൻ അബൌട്ട് ഈച്ച് പേജ് ദിസ് ഇൻക്ലൂഡ് ദ സ്റ്റാർട്ടിങ് അഡ്രസ് ഓഫ് ദ പേജ് ഇൻ ദ മെയിൻ മെമ്മറി ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഉണ്ടാവും എന്ത് മെയിൻ മെമ്മറീൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ്സ് ഉണ്ടാവും ദെൻ ആ ഒരു പേജ് ഫ്രെയിമിൻ്റെ വാല്യു പ്ലസ് നമ്മളിവിടുന്ന് അവൈലബിൾ ആവുന്ന ഈ ഓഫ്സെറ്റ് ഈ രണ്ടും കൂടി ചേർത്തിട്ടാണ് ദിസ് എൻട്രി ഹാസ് എ സ്റ്റാർട്ടിംഗ് ലൊക്കേഷൻ ഓഫ് ദ പേജ് ഇതാണ് സ്റ്റാർട്ടിങ് ലൊക്കേഷൻ ഓഫ് ദി പേജ് പ്ലസ് ഓഫ് സെറ്റ് വാല്യൂ അത് നമുക്ക് എന്ത് കിട്ടും ആ ഫിസിക്കൽ മെമ്മറി ലൊക്കേഷൻ ഏത് ലൊക്കേഷനിലേക്കാണ് നമുക്ക് പോകേണ്ടതെന്നുള്ള ഫിസിക്കൽ മെമ്മറി ലൊക്കേഷൻ ഇവിടുന്ന് നമുക്ക് അവൈലബിൾ ആവും അപ്പം ഇതാണ് പേജ് അഡ്രസ്സ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന വെർച്വൽ അഡ്രസ്സിനെ നമ്മൾ ഫിസിക്കൽ ആക്കിയിട്ട് മാറ്റുന്ന ഒരു ട്രാൻസ്ലേഷൻ ഈ ഫിഗർ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ പേജ് വെർച്വൽ മെമ്മറി ചോദിച്ചു കഴിഞ്ഞാൽ വെർച്വൽ മെമ്മറി ഓർഗനൈസേഷൻ്റെ ഫിഗറും ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ അഡ്രസ്സ് ട്രാൻസ്ലേഷൻ്റെ ഫിഗറും ഇമ്പോർട്ടൻ്റ് ആണ് പേജ് ടേബിൾ എൻട്രി ഫോർ എ പേജ് ഓൾസോ ഇൻക്ലൂഡ് സം കൺട്രോൾ ബിറ്റ്സ് വിച്ച് ഡിസ്ക്രൈബ് ദ സ്റ്റാറ്റസ് ഓഫ് ദ പേജ് വൈൽ ഇറ്റ് ഈസ് ഇൻ ദ മെയിൻ മെമ്മറി അതായത് ഇതായി ഇതാണ് കൺട്രോൾ ബിറ്റ് എന്ന് പറയുന്നത് ഇത് സ്റ്റാറ്റസ് ബിറ്റാണ് നമ്മുടെ മെമ്മറിയിലെ ആ കറെസ്പോണ്ടിങ് മെമ്മറീൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് വൺ ബിറ്റ് ഇൻഡിക്കേറ്റ് ദ വാലിഡിറ്റി ഓഫ് ദ പേജ് ഇൻഡിക്കേറ്റ്സ് വെദർ ദ പേജ് ഈസ് ആക്ച്വലി ലോഡഡ് ഇൻ ദ മെയിൻ മെമ്മറി എലോ ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ടു ഇൻവാലിഡേറ്റ് ദ പേജ് വിത്തൗട്ട് ആക്ച്വലി റിമൂവിങ് ഇറ്റ് അതായത് ഒരു ഒരു ബി ഒരു ബിറ്റ് എന്ന് പറയുന്നത് വാലിഡിറ്റി റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ അത് നമ്മളെ പേജ് ഓൾറെഡി മെമ്മറിയിൽ ഉണ്ടോ ഇല്ലയോ ആക്ച്വലി മെമ്മറിയിൽ പേജ് ഉണ്ടോയെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും അതിനെ ഇൻവാലിഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അതായത് റിമൂവ് ചെയ്യാണ്ട് തന്നെ അതിനെ ആ ബാ ആ കറസ്പോണ്ടിങ് പേജ് വാലിഡ് അല്ല ഇൻവാലിഡ് ആക്കിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും

other control bits for various other types of restrictions that may be imposed for example a program may only have read permission for a page but not write modify permission അതുപോലെ തന്നെ കൺട്രോൾ ബിറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും ഇപ്പോൾ ഏതെങ്കിലും ഒരു സെക്ഷൻ ഓഫ് മെമ്മറിക്ക് റീഡ് റീഡ് പെർമിഷൻ മാത്രമേ ഉള്ളൂ അതായത് റൈറ്റ് പെർമിഷനും മോഡിഫൈ പെർമിഷനും ഡിനൈ ചെയ്തിട്ടാവുള്ളേ അങ്ങനെയുള്ള കൺട്രോൾസ് ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും ഈ കൺട്രോൾ ബിറ്റ്സ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ കൺട്രോൾ ബിറ്റ്സിൻ്റെ കേസിൽ സ്റ്റാറ്റസ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ അതുപോലെ തന്നെ ഈ മോഡിഫിക്കേഷൻസ് എന്തെങ്കിലും വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ റീഡ് ഓൺലി പെർമിഷൻ അല്ലെങ്കിൽ റൈറ്റ് ഓൺലി പെർമിഷനൊക്കെ കൊടുത്തിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ കൺട്രോൾ ബിറ്റ്സ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അഡ്രസ് ട്രാൻസ്ലേഷൻ്റെ കേസിൽ യൂസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ് ടി എൽ ബി ട്രാൻസ്ലേഷൻ ലുക്കസൈഡ് ബഫർ എന്ന് പറയുന്നത് ടി എൽ ബി ഹോൾഡ് പേജ് ടേബിൾ എൻട്രീസ് ഓഫ് ദ മോസ്റ്റ് റീസെൻ്റ് ആക്സസ്ഡ് പേജസ് അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെർച്വൽ പേജ് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ആ വെർച്വൽ പേജ് നമ്പർ ഈ ടി എൽ ബിയിലെ ഓൾറെഡി നമ്മൾ ആക്സസ് ചെയ്ത പേജസിൻ്റെ ലിസ്റ്റ് ഉണ്ടാവും ആ ടി എൽ ബിയിൽ ഉണ്ടോ എന്ന് നോക്കും അപ്പം ടി എൽ ബിയിൽ അത് ഉണ്ടെങ്കിൽ മോസ്റ്റ് റീസെൻ്റ്ലി ആക്സസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണെങ്കിൽ ടി എൽ ബിയിൽ അത് ഉണ്ടാവും അപ്പം നമുക്ക് പെട്ടെന്ന് അതിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും അതിന് വേണ്ടിയിട്ടാണ് ടി എൽ ബി യൂസ് ചെയ്യുന്നത് അപ്പം ദ ക്യാഷ് മെമ്മറി ഹോൾഡ് മോസ്റ്റ് റീസെൻ്റ്ലി ആക്സസ്ഡ് ബ്ലോക്ക്സ് ഫ്രം ദ മെയിൻ മെമ്മറി നമുക്കറിയാം ക്യാഷ് മെമ്മറി എന്തിനാ യൂസ് ചെയ്തത് മെയിൻ മെമ്മറിന്ന് റീസെന്റ് റീസെന്റ് ആയിട്ട് ആക്സസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങളെ ക്യാഷ് മെമ്മറിയിൽ പ്ലേസ് ചെയ്ത് പെട്ടെന്ന് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും ദ ഓപ്പറേഷൻ ഓഫ് ടി എൽ ബി ആൻഡ് പേജ് ടേബിൾ ഇൻ ദ മെയിൻ മെമ്മറി ഈസ് സിമിലർ ടു ദ ഓപ്പറേഷൻ ഓഫ് ക്യാഷ് മെമ്മറി ആൻഡ് മെയിൻ മെമ്മറി അതായത് ടി എൽ ബിൻ്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഏകദേശം ഈ ക്യാഷ് മെമ്മറീൻ്റെ ഓപ്പറേഷൻ പോലെ തന്നെയാണ് റീസെൻറ്റായിട്ട് ആക്സസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ ടി എൽ ബിയിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ ആദ്യം ടി എൽ ബിയിൽ സെർച്ച് ചെയ്യും നമുക്കൊരു വെർച്വൽ പേജ് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ടി എൽ ബിയിൽ സെർച്ച് ചെയ്യാം അപ്പോൾ ടി എൽ ബിയിൽ നിന്ന് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും പേജ് ടേബിൾ എൻട്രി ഫോർ

റീസെൻ്റായിട്ട് ആക്സസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ നമ്മൾ ഇതിന് മുന്നേ ഈ പേജ് ഫ്രെയിം ആക്സസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഏതാണോ വെർച്വൽ പേജ് നമ്പർ വന്നത് എന്നുള്ളത് എന്താന്ന് നമുക്ക് അറിയുന്നുണ്ടാവും അപ്പോൾ അതെന്ത് ചെയ്യാം ഇതിൻ്റെ കൂടെ തന്നെ ഒന്ന് അപ്പൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഇതിൻ്റെ കൂടെ എന്തുണ്ടാവും വെർച്വൽ പേജ് നമ്പറും കൂടി അപ്പൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അപ്പം ഇതാണ് അതിൻ്റെ ഫിഗർ എന്ന് പറയുന്നത് അപ്പോൾ വെർച്വൽ അഡ്രസ്സ് ഫ്രം പ്രൊസറാണ് ഈ മോളിൽ ഉള്ളത് അതിനെ വെർച്വൽ പേജ് നമ്പറും അതുപോലെ തന്നെ ഓഫ് സെറ്റും ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് എന്തുണ്ടാവും വെർച്വൽ പേജ് നമ്പർ നമ്മൾ പാസ് ചെയ്യും അതുപോലെ തന്നെ ഇവിടെ സെറ്റ് ഓഫ് വെർച്വൽ പേജ് നമ്പർ ഉണ്ടാവും റീസെൻ്റ് ആയിട്ട് ആക്സസ് ചെയ്തതിൻ്റെ സെറ്റ് ഓഫ് വെർച്വൽ പേജ് നമ്പേഴ്സ് ഉണ്ടാവും അത് തമ്മിൽ കമ്പയർ ചെയ്യും കമ്പയർ ചെയ്തിട്ട് ഈക്വൽ ആയിട്ടാണ് വരുന്നതെങ്കിൽ അതായത് ഹിറ്റ് അതായത് അവിടെ ആണെന്നുള്ള ഒരു ഐഡൻറ്റിഫിക്കേഷൻ കിട്ടും ദെൻ കറസ്പോണ്ടിങ് ഏത് വെർച്വൽ പേജ് നമ്പറാണ് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് പേജ് ഫ്രെയിമിൻ്റെ മെമ്മറിയുള്ള പേജ് ഫ്രെയിമിൻ്റെ അഡ്രസ്സ് എടുക്കാൻ വേണ്ടി പറ്റും ദെൻ ഓഫ് സെറ്റുമായിട്ട് ആഡ് ചെയ്തിട്ട് നമുക്ക് ഫിസിക്കൽ അഡ്രസ്സ് ജനറേറ്റ് ചെയ്യാം ഇൻ കേസ് മിസ്സാണെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡിലുള്ള ഓപ്പറേഷൻ ചെയ്തിട്ട് അതിനെ ഫൈൻഡ് ചെയ്യേണ്ടി വരും അപ്പോൾ ഹയർ ഓർഡർ ബിറ്റ്സ് ഓഫ് വെർച്വൽ അഡ്രസ് ജനറേറ്റഡ് ബൈ ദ പ്രൊസർ സെലക്ട് വെർച്വൽ പേജ് ഇതാണ് ഹയർ ഓർഡർ ബിറ്റ്സ് ദീസ് ബിറ്റ്സ് ആർ കമ്പയർഡ് ഇറ്റ് വെർച്വൽ പേജ് നമ്പർ ഇൻ ടി എൽ ബി ഇത് വെർച്വൽ പേജ് നമ്പർ ടി എൽ ബി വെച്ചിട്ട് കമ്പയർ ചെയ്യും ദെൻ ഇഫ് is a match a hit occurs and the corresponding address of the page frame is read നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹിറ്റാണെങ്കിൽ കറസ്പോണ്ടിങ് പേജ് ഫ്രെയിം റീഡ് ചെയ്യും ദനിവിടുത്തേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും ഇഫ് ദർ ഇസ് നോ മാച്ച് എ മിസ് ഓക്കേസ് ആൻഡ് ദ പേജ് ടേബിൾ വിത്ത് വിത്ത് ഇൻ ദ മെയിൻ മെമ്മറി മസ്റ്റ് ബി കൺസൾട്ടഡ് അത് നേരത്തെ ചെയ്ത പോലെ മെയിൻ മെമ്മറിയിൽ പോയിട്ട് എടുക്കും സെറ്റ് അസോസിയേറ്റീവ് മാറ്റ് പിം ടി എൽ ബിസ്ആർ ഫൗണ്ട് ഇൻ കൊമേഴ്ഷ്യൽ പ്രൊസസേഴ്സ് സെറ്റ് ഇത് കൊമേഴ്ഷ്യൽ പ്രോസസ്സേഴ്സിലാണ് മെയിനായിട്ട് കാണപ്പെടുന്നത് ഇനി ഒരു പ്രോബ്ലം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വട്ട് ഹാപ്പൻസ് ഇഫ് എ പ്രോഗ്രാം ജനറേറ്റ്സ് എൻ ആക്സസ് ടു എ പേജ് ദാറ്റ് ഈസ് നോട്ട് ഇൻ ദ മെയിൻ മെമ്മറി മെയിൻ മെമ്മറിയിൽ ഇല്ലാത്ത ഒരു പേജിനെ റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇൻ ദിസ് കേസ് എ പേജ് ഫോൾട്ട് ഈസ് സെഡ് ടു ഒക്കർ അതായത് പേജ് ഫോൾട്ട് ഒക്കർ ഒക്കറേയും ഹോൾ പേജ് മസ്റ്റ് ബി ബ്രോട്ട് ഇൻ ടു ദ മെയിൻ മെമ്മറി ഫ്രം ദ ഡിസ്ക് ബിഫോർ ദ എക്സിക്യൂഷൻ ക്യാൻ ബി ക്യാൻ പ്രൊസീ പ്രൊസീഡ് അതായത് ഇങ്ങനെ ഒരു പേജ് ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ അന്വേഷിക്കുന്ന പേജ് മെയിൻ മെമ്മറിയിൽ പ്രസൻറ്റ് അല്ലെങ്കിൽ എന്താ മീൻ ചെയ്യുന്നത് സെക്കൻഡറി സ്റ്റോറേജിൽ എവിടെയോ ഉണ്ടാവും അപ്പോൾ അതിനെന്തെയാണ് നമ്മൾ ആ സെക്കൻഡറി സ്റ്റോറേജിൽ നിന്ന് മെയിൻ മെമ്മറിയിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് എക്സിക്യൂഷൻ പ്രൊസീഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ ഡിറ്റക്റ്റിംഗ് എ പേജ് ഫോൾട്ട് ബൈ ദ എം എം യു ദ ഫോളോയിങ് ആക്ഷൻ ഒക്കേഴ്സ് ഒരു പേജ് ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ ഫോളോയിങ് താഴെ പറഞ്ഞിരിക്കുന്ന ഇത്രയും കാര്യങ്ങളാണ് ഒക്കെ ചെയ്യുന്നത് ഫസ്റ്റ് എം എം യു ആസ്ക് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ടു ഇൻറ്റർവീൻ ബൈ റേസിംഗ് എൻ എക്സെപ്ഷൻ ഒരു എക്സെപ്ഷൻ റേസ് ചെയ്യാൻ വേണ്ടി പറയും അതായത് പേജ് ഫോൾട്ട് ഒക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു എക്സെപ്ഷൻ റേസ് ചെയ്യാൻ വേണ്ടി പറയും സം ഇൻട്രപ്റ്റ് ഒക്കെ ഒക്കെ ചെയ്യുന്ന പോലെ പ്രോസസിങ് ഓഫ് ദ ആക്റ്റീവ് ടാസ്ക് വിച്ച് കോസ്റ്റ് ദ പേജ് ഫോൾട്ട് ഈസ് ഇൻട്രപ്റ്റഡ് ദെൻ

ആ പേ കോപ്പിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെവിടെ വെച്ചാണോ പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത് അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യും അതിന് റീസ്റ്റാർട്ട് ചെയ്യും അപ്പം ഇത്രയാണ് നമ്മുടെ അഡ്രസ്സ് ട്രാൻസ്ലേഷൻ്റെ അകത്ത് നടക്കുന്നത് അപ്പോൾ അഡ്രസ് ട്രാൻസ്ലേഷൻ പ്ലസ് ട്രാൻസ്ലേഷൻ ലുക്ക് ഹെഡ് ബഫർ എന്താണെന്ന് പറയണം അതുപോലെ തന്നെ പേജ് ഫോൾട്ട് ഒക്കെ എഴുതുകഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്നും പറയണം ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് വരുന്നത് ഓക്കെ